അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മിനിയേച്ചർ ആന്തോറിയം ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് വീട്ടിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് സീറോ കോസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ചെടി കൂടിയാണിത് അപ്പോൾ ഇതിന് നമുക്ക് പോട്ടി മിക്സ് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ വളങ്ങൾ കാര്യങ്ങൾ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടും ഇലയ്ക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ചെടി നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് നല്ല ലൈറ്റ് കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലാണ് നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ നമുക്ക് വലിയൊരു പഴയ ടൈപ്പ് ഉണ്ടല്ലോ കുറച്ച് വലിയ പൂക്കളും വലിയ ഇലയും ഉണ്ടാകുന്നെ ആ ആന്തൂറിയവും നമ്മൾ എങ്ങനെയാണ് നടുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂമ്പാരമാക്കാനും മറന്നു പോകരുതേ അപ്പോൾ ആന്തോറയും ചെടിയുടെ വേരുകൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും വിചാരിക്കേണ്ട അതിൻ്റെ മുകളിൽ ഒരുപാട് നമുക്ക് മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമല്ല അല്ലെങ്കിൽ മറ്റ് പോട്ടി മിക്സുകൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമല്ല കാരണം ആ ഒരു വേര് പുറത്തേക്ക് വരുമ്പം അത് കൂടെ അതിൻ്റെ വെള്ളം വായുവിലുള്ളത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ വേര് പുറത്തേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വളർന്ന് കുറേ തൈകളൊക്കെ ആയി കഴിയുമ്പം കുറേ പേര് വരും അതിൽ നമുക്ക് ഒരു വളം ചെയ്ത് കൊടുക്കണം എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഒരു ഇല കഴിയുമ്പം അടുത്തൊരു ഫ്ലവർ ഒരു ഒരല കഴിയുമ്പം അടുത്തൊരു ഫ്ലവർ എന്നുള്ള രീതിയിൽ വരുവുള്ളൂ വീഡിയോ അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീപ്പോർട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം അതിനുശേഷം വളം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നനയ്ക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനൊരു ചട്ടി എടുക്കുമ്പോൾ എടുക്കുമ്പോൾ മാക്സിമം നമുക്ക് കുറച്ച് കൂടുതൽ ഹോള് ഒരു എട്ടോ ഏഴോ ആറോ ഹോളുകൾ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്കൊരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് വലുപ്പുള്ള കുറച്ച് കുറേ ഹോളുകൾ നമ്മൾ കുഞ്ഞിത് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല അപ്പം പെട്ടെന്ന് തന്നെ ആ ഹോളുകളൊക്കെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് വലിയ ഹോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഓരോരുത്തരുടെയും സൗകര്യവും സ്ഥലവും അനുസരിച്ചിട്ട് പോട്ടിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് മിനിയേച്ചർ ടൈപ്പ് ആകുമ്പം ഒരുപാട് വലിയൊരു പോട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് ഹൈറ്റും ഇല്ലെങ്കിൽ ആറ് ഇഞ്ച് ഹൈറ്റും ഇല്ലെങ്കിൽ ഒരു അഞ്ചിഞ്ച് ഡയ ആറിഞ്ച് ഡയ ഉള്ള പോട്ടുകൾ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ഗുണമുള്ള പോട്ടി മിക്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് റൂട്ടിൻ്റെ ഒരു പാസിങ് കിട്ടുകയും അത് നമുക്ക് കണ്ടോ ഒരു പൂ കഴിയുമ്പോൾ ഒരേ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു ചെടിയിൽ പൂക്കൾ കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ തൈകൾ കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ നല്ല വളങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ കണ്ടോ വേരുകൾ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ അവിടെയൊന്നും നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കേണ്ട കാര്യമല്ല അവിടുന്ന് അതിന് ഓൾറെഡി അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുക വേരുകൾ പുറത്തേക്ക് വരും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്കിതേപോലെ ചെറിയ ഇത് വരുന്ന കൂടുതലായിട്ട് വരുന്ന കുഞ്ഞ് ബേബി പ്ലാന്റുകൾ നമുക്ക് ഇന്ന് പറച്ചു മാറ്റി നമുക്ക് വേറെ പോട്ടിട്ട് നട്ട് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ നല്ല രീതിയിൽ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത് നമുക്കിതേപോലെ ചകിരിക്കൊത്ത് ഉണ്ടല്ലോ നമ്മുടെ തേങ്ങ പൊളിച്ച് കിട്ടുന്ന ആ ഒരു ചകിരിയുടെ പീസ് ചെറുതായിട്ട് നുറുക്കുകളായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇല്ലാത്തവർക്ക് ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നുറുക്കിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് നമുക്കിതേപോലെ വെട്ടുകല്ല് ചെങ്കല് എന്നൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് വീടൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ആ ഒരു കല്ല് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമുക്ക് ഓടോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇഷ്ടിക കഷ്ണോ നമുക്ക് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അതെല്ലാം പാടെ മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഉള്ളവർക്ക് പിന്നെ നമുക്ക് കരിയില കമ്പോസ്റ്റ് അതേപോലെ തന്നെ ചാണകപ്പൊടി ഇതൊക്കെ ചേർത്ത് കുറച്ച് മണ്ണും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാൽ ഭാഗം മാത്രമാണ് ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ട ഒരു പോട്ടി മിക്സ് എടുക്കേണ്ടത് പിന്നെ നമുക്ക് കുറച്ചധികം കരി കൂടി എടുക്കാം എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു നാലിലൊരു ഭാഗം കരി കൂടി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ മണ്ണ് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് നമ്മളൊന്ന് അതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക ഈ ചാണകപ്പൊടിയും ഈ ചകിരിച്ചോറ് ഇല്ലെങ്കിൽ എന്തോ നിങ്ങൾ എടുക്കുന്നത് പോട്ടി മിക്സിലേക്ക് അതിന് വേണ്ടിയിട്ട് അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഒക്കെ എടുക്കാമല്ലോ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കുറച്ച് കൂടി കുറഞ്ഞൊന്നും അരിച്ചിട്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഓടിൻ്റെ കഷ്ണം അതേപോലെ തന്നെ നമ്മുടെ വെട്ടുകല്ലിൻ്റെ കഷ്ണം ഇല്ലെങ്കിൽ അത് ചകിരിയുടെ പീസുകൾ ഈ ഒരു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചകിരിയൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ അടിയിൽ ഇതേപോലെ കുറച്ച് ഭാഗം നമ്മൾ ഈ എല്ലാ മിക്സർ ഇതും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതൊന്ന് നന്നായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം മറ്റേ ആ ഒരു പോട്ട് വരുമല്ലോ ഏത് പോട്ടാണോ നിങ്ങൾക്ക് റീ ചെയ്യേണ്ടത് ആ പോട്ട് നമ്മൾ എടുക്കുന്നു അപ്പോൾ നഴ്സറിയിൽ നിന്ന് എവിടെ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ടെന്നൊരു പ്ലാന്റ് ആണെങ്കിൽ ഒരു പത്തിരുപത് ദിവസം നമ്മൾ ഒന്നും ചെയ്യാതെ അത് അവിടെ അങ്ങനെ വെക്കുക കേട്ടോ അതിന് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ കൊണ്ടുവന്ന് അന്ന് തന്നെ നമ്മൾ ഒരു കാരണവശാലും റീപ്പോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമല്ല നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ അടിയിലൊന്ന് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ആ ഒരു ഇതൊന്ന് ഞെക്കി കൊടുക്കുക ആ ഒരു പോട്ട് കട്ടി കുറഞ്ഞ പോട്ടിലായിരിക്കും ഇപ്പോൾ മിക്കവാറും വരിക അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു പിടിക്കുന്ന സമയത്ത് അടിഭാഗമൊക്കെ പോയിട്ട് ആ ഒരു ഇത് എന്താ പറയുക പൂക്കളും ഇല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ അടിയിൽ പോയി തട്ടി മടങ്ങി പോവാതെ അല്ലെങ്കിൽ ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കണ്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അടിഭാഗത്ത് തട്ടുന്നുണ്ടോയെന്ന് നോക്കണം നമ്മൾ കുറച്ച് പൊക്കി പിടിച്ചിട്ട് വേണം ഇതേപോലെ ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ കണ്ടോ വേരുകൾ ഒരുപാട് വേരുകൾ വന്നിട്ടുണ്ട് അല്ലേ അപ്പം ഈ വേരുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇപ്പം ഈ വരുന്ന ഒരു ഹൈബ്രീഡ് ഇനത്തിൽ വരുന്ന മിനിയേച്ചർ ടൈപ്പ് വരുന്നതിൻ്റെ വേര് കുറച്ച് കട്ടി കുറവായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചൊക്കെ ഇങ്ങനെ ഇളയ വേരുകളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പറയുകയോ ചെയ്ത് നമ്മൾ ആ ഒരു വേരിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചത് ഇളക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഈ വേരുകൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സമയത്ത് ആ ഒരു ചെടിക്ക് പെട്ടെന്ന് ഒരു ക്ഷീണം വരാൻ കൂടി സാധ്യതയുണ്ട് പ്ലാന്റ് ഉണങ്ങിയൊന്നും പോയില്ല എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതേപോലെ അടിയിൽ നിന്ന് കുറച്ചൊരു മണ്ണ് ആ ഒരു പോട്ടി മിക്സ് വരുന്ന ഒരു ഇത് ചകിരിച്ചോറൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പം അതന്നെ തന്നെ ഇതൊരിക്കലും ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അവർ നന്നായിട്ട് തന്നെ പോട്ടി മിക്സ് ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ റൂട്ടൊന്നും കേടാവാതെ മെല്ലെ ഈയൊരു ഇതിലേക്ക് ഇറക്കി വെച്ചു दोड का ഇനി ആ പ്ലാന്റ് വെക്കുന്ന സമയത്ത് നമ്മൾ നടുഭാഗത്തേക്കായിട്ട് വെക്കുക കേട്ടോ എന്നാലാണ് നമുക്ക് ചുറ്റു ഭാഗത്തു പെട്ടെന്ന് തന്നെ കുറേ അതിൻ്റെ ഒരു തൈകൾ പെട്ടെന്ന് ഉണ്ടായി വരുള്ളൂ അപ്പോൾ നടുഭാഗത്തായി വെച്ചിട്ട് നമ്മൾ ആദ്യം എവിടേക്കെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ നീങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ആ നീങ്ങിയിരിക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അല്ല നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മണ്ണിട്ടുണ്ട് ചകിരിച്ചോറ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതെല്ലാം പാടെ ഇട്ട മിശ്രിതം നമ്മൾ നമ്മളിതിൻ്റെ സൈഡിലേക്ക് വെച്ചുകൊടുക്കുന്നു എന്നിട്ട് നിങ്ങളുടെ പോട്ടിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഓരോ അതേപോലെ ോടും കഷ്ണം കരിക്കഷ്ണം ഇതെല്ലാതും പാട മിശ്രിതട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ പോട്ടി മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു എയർ കോണ്ടാക്റ്റ് ആ ഒരു പേരിനൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്തു കൊടുത്താൽ വളരെ നല്ലതാണ് ഒരുപാട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു പോട്ടി മിക്സ് ഒരുപാട് നന്നായിട്ട് എന്താ പറയുക പിന്നെ അമർത്തി കൊടുക്കേണ്ട കാര്യമല്ല ഇട്ട് നമ്മൾ ആ ചട്ടി ചട്ടിയൊന്ന് നിലത്ത് വെച്ചിട്ടൊന്ന് കൊട്ടി കൊടുക്കുക അല്ലെങ്കിൽ ചട്ടിയുടെ സൈഡ് ഭാഗങ്ങളിലൊന്ന് തട്ടിക്കൊടുക്കുകയും ചെയ്താൽ മണ്ണോ അല്ലെങ്കിൽ ഈ നമ്മൾ നമ്മളിട്ടുള്ള മിശ്രിതം കംപ്ലീറ്റ് അതിലേക്കൊന്ന് നന്നായിട്ട് ഉണ്ടാവും അതേപോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു മണ്ണ് പൊടി ഇതെല്ലാം പാടെ എടുത്ത് നമ്മൾ ആ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നു അതിന് ക്ഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരി പിന്നെ കരി ഇതൊക്കെ നമുക്ക് വേറിങ്ങനെ മുകളിലേക്ക് പൊന്തി വരുമ്പം അതിന് അതുമായിട്ട് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കൂടി ഒന്ന് അതേപോലെ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് മനോഹരമാക്കിയിരിക്കുകയും ചെയ്യും ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അടിയിൽ കൂടെ വെള്ളം വരുന്നത് വരെ ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ചൂട് കൂടും കുറയും തണുപ്പൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് ഡ്രൈ പോർട്ടിങ് മിക്സ് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് പ്രത്യേകം തയ്യാറാക്കുന്ന വളങ്ങൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ വെള്ളം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പത്തൊമ്പത് പത്തൊമ്പതേ പത്തൊമ്പത് എന്നുള്ള വളം മേടിച്ചിട്ട് നമുക്ക് ക്ക് ഒരു ലിറ്റർ അര അരസ്പൂണ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക അതിന് ശേഷം നമുക്ക് ചുവട്ടൊന്ന് മാറിയിട്ട് നമുക്ക് ആ വേരിലൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതേപോലെ നൂറ് ഗ്രാം കടലപ്പിണ്ണാക്ക് പശുവിന് കൊടുക്കുന്ന കടലപ്പിണ്ണാക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് മേടിക്കുന്നു അതിനുശേഷം ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ നന്നായിട്ട് ഇട്ട് വെക്കുക ഒരു വൈ രാവിലെ ഇട്ട് വെച്ചാൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇത് നന്നായിട്ട് കലക്കി പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അമ്പത് ഗ്രാമാണ് നമ്മൾ മേടിച്ചെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് പൊളിച്ച് വന്ന് വൈകുന്നേരം ആകുമ്പോൾ നല്ല കലക്കി നമ്മൾ രണ്ടോ മൂന്ന് ദിവസം പൊളിപ്പിച്ചെടുത്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ച് കൂടി റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുക അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം അധികമായി പോയി ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളർ കളറാവാനും ഇല്ലെങ്കിൽ അഴുകി പോകാനും വേരുകൾ അഴുകി പോവാനായിട്ട് സാധ്യതയുണ്ട് ഈ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കുക പിന്നെ നമ്മൾ വേര് ഇതേപോലെ മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അടിയിലേക്ക് ഒരുപാട് നനവ് ഇറങ്ങുന്ന രീതിയിൽ വെറുതെ ചുമ്മാ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രേ ഒരു വെള്ളം ചെറുതായിട്ടൊരു ഹ്യൂമിഡിറ്റി കിട്ടുന്ന ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇലകളിലും നമുക്ക് പച്ചവെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലത് അതാണ് അപ്പോൾ ഇലകളൊക്കെ നല്ല തിളങ്ങിയും പൂക്കളും നല്ല തിളങ്ങി നിൽക്കും അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും കൂമ്പാരമാക്കാൻ മറന്നവർ ഇതൊക്കെ ഒന്നും ചെയ്യാനായിട്ട് മറന്നു പോകരുത് നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നവരെ തൽക്കാലം നിങ്ങളോട് വിട ചോദിക്കുന്നു ബൈ ബൈ